അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുക, അള്ളാഹു തആല അതൊക്കെ മായ്ച്ച് കളയുക എന്ന് പറഞ്ഞാൽ അത് മഹാവലിയ ഭാഗ്യമാണ്. എത്രയോ പാപങ്ങൾ നമുക്കുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത പാപങ്ങളുണ്ട്. നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് അള്ളാഹു തആല ഇഖ്റാ കിതാബക്ക്, നിൻ്റെ കിതാബൊന്ന് വായിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പലതും നമ്മൾ നിഷേധിക്കുമ്പോൾ അത് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു, അതിൻ്റെ പുറമെ നമ്മൾ കൈകാലുകൾ സാക്ഷ്യം വഹിക്കുന്നു. ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വരിഞ്ഞ് മുറുക്കി കെട്ടുന്ന സമയത്ത് നമുക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല, ഒന്നും പറയാനും കഴിയില്ല. അങ്ങനത്തെ വല്ലാത്ത ഒരു വീർപ്പുമുട്ടലിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ വേദനാജനകം തന്നെയാണ്. അള്ളാഹു തആല നമ്മളൊക്കെ രക്ഷിക്കുമാറാവട്ടെ. എന്നാൽ അതൊക്കെ ഇവിടുന്ന് തന്നെ പാപങ്ങളൊക്കെ അള്ളാഹു തആല മായ്ച്ച് കളഞ്ഞ് അഫുവാക്കി പൊരുത്തപ്പെട്ട് തന്നാൽ സുഖസുന്ദരമായിക്കൊണ്ട് നാളെ ആഖിറത്തിലേക്ക് വരുന്നൊരു കാഴ്ച, ആ ഒരു സന്തോഷകരമായൊരു ആനന്ദകരമായൊരു അവസ്ഥ അള്ളാഹു തആല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് ആഗ്രഹിക്കാത്തവരാരുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹു തആല പല മാർഗങ്ങളും നിർദ്ദേശങ്ങളും മഹത്തുക്കളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ രക്ഷപ്പെടാം, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ രക്ഷപ്പെടാം എന്ന രൂപത്തിൽ പല ഇവിടുത്തെ മാസങ്ങളും ഇവിടുത്തെ ആഴ്ചകളും ഇവിടുത്തെ ദിവസങ്ങളും ഒക്കെ എല്ലാം മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഓരോരോ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നന്മകളും അതിൽ വെച്ചിട്ടുണ്ട്. ആ നന്മകളും സുഹൃത്തുക്കളും നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ അതിൻ്റെ സമയത്ത് അത് ഗണിച്ച് ഗുണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് രക്ഷാമാർഗങ്ങൾ അവർ വരച്ച് കാണിക്കുന്ന സമയത്ത് അത് നമുക്ക് പറ്റുമെങ്കിൽ അത് എടുത്തു നോക്കിയാൽ അത് വലിയൊരു കിട്ടലാണ്. ഇപ്പോൾ റജബ് മാസം നമ്മളിലേക്ക് ആഗതമാകുകയാണ്. അള്ളാഹു തആല റജബ് മാസത്തെ ബഹുമാനിക്കാനും ധാരാളം സുഹൃത്തുക്കൾ ചെയ്യാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തോഫീക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു മാസത്തിൽ കാര്യമായിട്ട് ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും സലാത്തുകളും അതുപോലെ തന്നെ നോമ്പുകളും ഒക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, റജബ് മാസം പറന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അസറിൻ്റെ ശേഷം ഒരു ചെറിയതായൊരു ദിക്റ് പറയുന്നുണ്ട്. മഹാനായ ഉലൈരുദ്ദുമ്യാത്തി റഹിമഹുല്ല നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ അത് ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്ന് തന്നെയാണ് പറയുന്നത്. നിഹായത്തുൽ അമൽ ഇതിൻ്റെ രണ്ടാം വാള്യം, ഇതിൻ്റെ 390-ാമത്തെ പേജിൽ പറയുകയാണ് അന്നമൻ ഖറാ ഹാദൽ ഇസ്തിഗ്ഫാറ ബഅദൽ അസ്രി ഫീ കുല്ലി യൗമിൻ മിൻ റജബ്. റജബ് മാസത്തിൻ്റെ എല്ലാ ദിവസവും അസറിൻ്റെ ശേഷം, ഷാബാനിലും റമദാനിലൊക്കെ ഉണ്ടത് വേറെ വിഷയം, നമ്മുടെ ചർച്ച റജബായതുകൊണ്ട് പറയുന്നത് മാത്രം, ആ റജബ് മാസത്തിൻ്റെ എല്ലാ ദിവസവും അസറിൻ്റെ ശേഷം ഒരു ഇസ്തിഗ്ഫാർ ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ, ഇത്ര പ്രാവശ്യം എന്നിവിടെ പറഞ്ഞ് കേട്ടില്ല കേട്ടോ, ഇനി ഇത് എത്ര പ്രാവശ്യം എന്ന് ചോദിക്കേണ്ടതിൽ, ഇവിടെ പറഞ്ഞിട്ടില്ല, പറയാത്തത് പറയലില്ല, പറയാത്തതൊന്നും പറയാറില്ല. നമ്മുടെ ശൈലി തന്നെ അങ്ങനെയാണ്. ബുറുസുള്ള കൂട്ടായ്മയുടെ ക്ലാസ്സുകൾ എടുത്തു നോക്കിയാൽ, ഈ പറയുന്ന ചാനലിൽ വരുന്ന ഏത് ക്ലാസ് എടുത്തു നോക്കിയാലും കിതാബ് വായിക്കുക അർത്ഥം വെക്കുക എന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വക എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പേടിയാണ്, അതുപോലെ തന്നെ അത് വശുവല്ല, അതുപോലെ തന്നെ ഇഷ്ടവുമല്ല. എപ്പോഴും മഹാന്മാരുടെ കിതാബ് പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്ന എന്തുകൊണ്ട് നമ്മുടെ വക പറയുകയല്ല, മഹാന്മാർ പറയുന്നു എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ്. ബലാബലത്തിൻ്റെ പേരിൽ പൊരുത്തപ്പെട്ട് നോക്കിയിട്ട് നമുക്കത് ശരിയാണ് എന്ന് തോന്നുന്നത് മാത്രമേ പറയാൻ ശ്രമിക്കാറുള്ളൂ, അല്ലാതെ അങ്ങനെ പരമാവധി സൂക്ഷിക്കാറുണ്ട്. അള്ളാഹു തആല പുറത്തു വരുമാറാവട്ടെ. അപ്പം ആയതുകൊണ്ട് തന്നെ റജബ് മാസത്തിൻ്റെ അസറിൻ്റെ ശേഷം ഇങ്ങനെയുള്ള ഈ ദിക്റ് ചെല്ലുകയാണെങ്കിൽ അവന് കിട്ടുന്ന നേട്ട ഗുണങ്ങളെപ്പറ്റി പറയുന്നത് രണ്ട് മലക്കുകൾ അള്ളാഹു തആല പറഞ്ഞേക്കും. അത്ര ഈ രണ്ട് മലക്കുകളെ പറഞ്ഞേക്കുന്ന കാര്യമായിട്ട് എന്തിനാണ്? അവൻ്റെ പാപങ്ങളൊക്കെ എഴുതി വെച്ച ഏടുകൾ മായ്ച്ച് കളയാനാണ്, അതാണ് പറഞ്ഞത്. ബി കിതാബത്തി അഅ്മാലിഹി അൻഹരിക്കാ സഹീഫത ദുനൂബിഹി വഖതയാഹു, അവൻ്റെ പാപങ്ങളൊക്കെ എഴുതി വെച്ച ഏടുകൾ കരിച്ച് കളയുക, അത് വേണ്ട. ഈ ദിക്ർ അങ്ങനെ അസറിൻ്റെ ശേഷം അങ്ങനെ ചെല്ലുകയാണെന്നില്ലെങ്കിൽ ഇത് എന്ന് വിചാരിച്ചു കൊണ്ട് ഇതൊരു മുൻകൂർ ജാമ്യമൊന്നുമല്ല. ഇങ്ങനെയുള്ള ദിക്ർ ഉണ്ടായതുകൊണ്ട് ഇനി പാപങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഞാൻ കുറേ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടും, എന്നിട്ട് ഈ അസറിൻ്റെ ശേഷം ദിക്റും ചെല്ലും എന്നതല്ലേ പറഞ്ഞിരുന്നത്.
നമ്മളൊക്കെ അറിയാതും അറിഞ്ഞുകൊണ്ടുമൊക്കെ പാപങ്ങളൊക്കെ ചെയ്തു പോയി അതൊക്കെ മായ്ച്ച് കളയാൻ രക്ഷാകവചമായിക്കൊണ്ട് അള്ളാഹു തആല നിർത്തിയോ മാർഗങ്ങളാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയൊരു ദിക്കർ ആർക്കും വളരെ സിമ്പിളായിട്ട് വളരെ നിസാരമായിക്കൊണ്ട് സഹലായിട്ട് എളുപ്പത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്നൊരു ദിക്കർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യൽ ഖയ്യൂം ഗഫാറു ദുനൂബ വസത്താറുൽ ഉയൂബ് വഅതൂബു ഇലൈഹി തൗബത അബദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലിക്കു ളുറൻ വലാ നഫ്അ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ എന്ന് പറയുന്ന നല്ലൊരു ദിക്കർ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വല്ലാത്തൊരു ദിക്കർ തന്നെയാണത്. അപ്പം ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു എൻ്റെ ദിക്കറായിട്ട് തന്നെ, കാരണം ഈ ദിക്കർ ആരെങ്കിലും അസർണേഷം ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ പാപങ്ങളൊക്കെ അവനക്ക് പൊറത്തു കിട്ടും, അവനക്ക് പാപങ്ങളൊക്കെ എൻ്റെ മായ്ച്ച് കളയും എന്നെയാണ്. അതുകൊണ്ട് ഒരു അറിവ്, ഒരു ശ്രദ്ധ, ഒരു തോഫീക്ക് മൂന്നും കൂടെ വേണം. എന്നാലേ എന്താകുള്ളൂ, നടക്കുകയുള്ളൂ. നമുക്ക് അറിവ് വേണം, അറിവ് നമുക്ക് എന്തായാലും കിട്ടി നമ്മൾ പഠിച്ചു വെച്ച്. ഇൻഷാ അല്ലാ അള്ളാഹു തആല നമുക്ക് തോഫീക്ക് കേൾക്കട്ടെ. പിന്നെ അപ്പം അറിവ് കിട്ടിയാൽ പോരാ, പിന്നെ എന്താണ്, ശ്രദ്ധ വേണം. ഇങ്ങനെ ഓരോ റജബിൻ്റെ ഓരോ ദിവസങ്ങളും യാമങ്ങളും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പം അസറിൻ്റെ ശേഷം നമുക്കിത് ഓർമ്മ വേണം. അസറിൻ്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയം ക്ലിപ്തപ്പെടുത്തി തന്ന ഒരു ആരാധനയാണ് എന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ ചെയ്യണം. അപ്പേ അതിൻ്റെ രക്ഷാകവചമായി നിൽക്കുന്ന ആ പൂട്ടും ചാവി കൊണ്ടൊക്കെ തുറക്കാൻ പറ്റുകയുള്ളു, അപ്പേ ആ വാതിൽ തുറക്കുകയുള്ളൂ. ദുഹറിന് നിസ്കരിക്കേണ്ട നിസ്കാരം കൊണ്ടായാണ്ട് ആസറിന് നിസ്കരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ആസറിൻ്റെ ആരാധന വഴിയുടെ മാരവിൻ്റേഷൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ടാകുന്ന ഒരു ദിക്കറുകളൊക്കെ ആകുമ്പോൾ ആ സമയത്ത് തന്നെ ചെയ്യണം. റജബിൻ്റെ ആസറിൻ്റെ ശേഷം എന്ന് ബാദൽ അസരി എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ, അത് ദുഹറിൻ്റെ ശേഷമല്ല, അത് മഗ്രിബിൻ്റെ ശേഷമല്ല, പരമാവധി അപ്പം തന്നെ ചെയ്യാന്നർത്ഥം. പിന്നെ നഷ്ടപ്പെട്ടു പോയോലെ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മഗ്രിബിൻ്റെ ശേഷം ഞാനായാലും നഷ്ടപ്പെട്ട് പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് കഥ കിട്ടും, അത് വേറെ വിഷയം. നേരെ മറിച്ച് ഇങ്ങനെ തന്നെ പരമാവധി ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം ശ്രദ്ധ വേണം, അറിവ് വേണം, ശ്രദ്ധ വേണം. ഇത് രണ്ടും ഉണ്ടായിട്ടും കാര്യമില്ല. റബ്ബിൻ്റെ ഭാഗത്തുള്ള തോഫീക്കാണ് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് തോഫീക്കും വേണം. ഇത് മൂന്നും കൂടെ ഉണ്ടായാൽ ഇതിങ്ങനെ ഫ്രഡ് ഫ്രഡ് ഫ്രഡായിട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തോഫീക്ക് ഒന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തണം. നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. പ്രത്യേകിച്ച് ഹുബ്ബുർ റസൂൽ ഓൺലൈൻ കൂട്ടായ്മ, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന മുഹിബ്ബീങ്ങൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അതിലെ മെമ്പർമാർ, അതിലെ സായോജ്യം ക്ലാസ്സുകൾ ആറേ വർഷമായിക്കൊണ്ട് ഒരു ലെഫ്റ്റോ ഒരു കൂട്ടടിയോ ഒന്നും പരാതിയൊന്നുമില്ലാതെ അതിൽ സായോജ്യം ഇൽമു കൊണ്ട് കേട്ടിരിക്കുന്ന മുഹിബ്ബീങ്ങൾ, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഒരുപാട് നല്ലതായ ജനങ്ങൾ, ഉമ്മമാർ, അതുപോലെ തന്നെ കുട്ടികൾ, പല ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ദർസിലെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. രോഗങ്ങളൊക്കെ ഉണ്ട്, ഷിഫയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ഖൈറിലും ബർക്കത്തിലും ബാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.